റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സൗകര്യം നമുക്കാവശ്യമുള്ള വിവിധ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ അതിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. ലിബർ ഓഫീസ് ബേസിൽ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് നോക്കാം. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെന്നിലെ DBMSലെ നമ്മുടെ ഡാറ്റാബേസ് തുറക്കുക. ഇതിലെ ഡാറ്റാബേസ് പാനലിലുള്ള റിപ്പോർട്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ടാസ്ക് പാനൽ പ്രത്യക്ഷമാകുന്ന യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആറ് കാര്യങ്ങൾ: ഫീൽഡ് സെലക്ഷൻ, ഏതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് കൊറികളുണ്ട്. ചാൾസ് ഡിക്കൻസിൻ്റെ ഡീറ്റെയിൽസുള്ള ഒരു കൊറി, അതുപോലെ 150 രൂപയിൽ കൂടുതലുള്ള വിലയുള്ള ബുക്കുകളുടെ ഒരു കൊറി, അതുപോലെ ഒരു ടേബിൾ. നമുക്ക് ഈ ടേബിളിൻ്റെ ഒരു റിപ്പോർട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യുക. അതിലെന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ആവശ്യം: ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓദർ, ബുക്ക് പ്രൈസ്, ഡേറ്റ് ഓഫ് പർച്ചേസ്, അങ്ങനെ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഏതെങ്കിലും ആവശ്യമില്ലെങ്കിൽ സെലക്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടും ആക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലാബലിംഗ് ഫീൽഡ്സ്, ഈ ഫീൽഡുകളെല്ലാം റിപ്പോർട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ആവശ്യം: ബുക്ക് നമ്പർ, അതുപോലെ നെയിം ഓഫ് ബുക്ക് എന്നായിരിക്കും അതിൻ്റെ ഹെഡിങ് വരിക. അതുപോലെ ഓദർ, ബുക്ക് പ്രൈസ് എന്നുള്ളതിന് പകരം പ്രൈസ് എന്ന് മാത്രമാക്കി. അതുപോലെ പർച്ചേസ് ഡേറ്റ്, അതുപോലെ കവർ ഇമേജ് എന്നിങ്ങനെയായിരിക്കും അതിൻ്റെ ഹെഡിങ്ങുകൾ വരിക. ഫീൽഡിൻ്റെ പേരുകൾ ഈ തരത്തിലാണ് നൽകുന്നതെങ്കിലും നമ്മുടെ റിപ്പോർട്ടുകളിൽ ഇങ്ങനെ അണ്ടർസ്കോറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ രൂപത്തിൽ നൽകാം. അപ്പോൾ റിപ്പോർട്ടുകളുടെ ഹെഡിങ്ങിൽ ഈ തരത്തിൽ വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിലേതെങ്കിലും വിവരങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനുണ്ടോ എന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനില്ല, അതുകൊണ്ട് നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഏത് ഫീൽഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സോർട്ട് ചെയ്ത്, ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ബുക്ക് നമ്പർ സെലക്ട് ചെയ്ത് അസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ചെയ്ത് വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് യുവർ റിപ്പോർട്ട് ടു ലുക്ക് ലൈക്ക് ദിസ്, അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ചൂസ് ലേഔട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ പ്രത്യേക മാറ്റങ്ങളൊന്നും ചെയ്യാതെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പേര് റിപ്പോർട്ട് അണ്ടർസ്കോർ ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് എന്ന് നൽകുന്നു. നൽകിയതിന് ശേഷം ടൈറ്റിൽ ഓഫ് റിപ്പോർട്ട് ഈ തരത്തിൽ നൽകി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ റിപ്പോർട്ട് ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇവിടെ ബുക്ക് നമ്പർ, നെയിം ഓഫ് ബുക്ക്, നാലുകെട്ട്, ഓദറുടെ പേര്, പ്രൈസ്, അതുപോലെ പർച്ചേസ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങളെല്ലാം, അതുപോലെ കവർ പേജ്, കവർ പേജിൻ്റെ ഇമേജ് എല്ലാം ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ബുക്കിൻ്റെ നമ്പറും കൊടുത്തതിന് നേരെ ബുക്ക് നമ്പർ എന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പേജ് ഹെഡിങ്ങാണ് ആവശ്യം. ഇവിടെ ഓരോ ഡീറ്റെയിൽസിന് നേരെയും ഹെഡിങ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ശരിയാക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട്സിൽ ബുക്ക് റിപ്പോർട്ട് അണ്ടർസ്കോർ ബുക്ക് ഡീറ്റെയിൽസിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹെഡർ എന്ന ഭാഗത്താണ് ഈ ഹെഡിങ്ങുകളെല്ലാം വന്നത്. നമുക്ക് വേണ്ടത് പേജ് ഹെഡറാണ്. അങ്ങനെയാണെങ്കിൽ ഇവ ഓരോന്നും ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഒരു പേജ് ഹെഡറായിക്കൊണ്ട് തന്നെ ഇവ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനുവേണ്ടി എല്ലാം ഒരുമിച്ച് ഒരേ ലെവലിൽ വരുന്ന വേണമെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം നമുക്കിത് ഒരേ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും. ഓദർ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് പർച്ചേസ് ഡേറ്റ്, കവർ പേജ് എല്ലാം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഒന്നൊന്നിന് മുകളിൽ വരാത്ത വിധം സെറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ വലിപ്പം കുറക്കാവുന്നതാണ്.
ഇത്തരത്തിൽ കൃത്യമായി ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇവിടെ ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓദർ, ബുക്ക് പ്രൈസ് ഡീറ്റെയിൽസ് എന്നിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഹെഡിങ് എല്ലാം ഒരൊറ്റ സ്ഥലത്ത് മാത്രമായിരിക്കും. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം. ഇപ്പോൾ ഏറ്റവും മുകളിലായി ബുക്ക് നമ്പർ, നെയിം ഓഫ് ബുക്ക്, ഓദർ, പ്രൈസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അവയുടെ എല്ലാം വിവരങ്ങൾ താഴെ താഴെ വന്നിട്ടുണ്ട്. ഒരു പേജിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഹെഡിങ് ഉള്ളത്. ഇനി ഈ ചിത്രങ്ങളുടെ വലുപ്പവും കവർ പേജിൻ്റെ ചിത്രവും നമുക്ക് ഇതുപോലെ കുറക്കാൻ കഴിയും. അതിനുവേണ്ടി വീണ്ടും ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കവർ പേജിൻ്റെ ഈ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലുപ്പം നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും കുറക്കാം. മാത്രവുമല്ല ഈ ഒരു ഡീറ്റെയിലിന് വേണ്ടി ഇത്രയും സ്ഥലം ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് നൽകിയിട്ടുണ്ട്. ഹൈറ്റും നമുക്ക് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പം കുറക്കാം. സേവ് ചെയ്ത് റിപ്പോർട്ടിൽ വീണ്ടും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് ഇപ്പോൾ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബുക്ക് നമ്പറിൻ്റെ വലുപ്പം, അതുപോലെ ബുക്കിൻ്റെ പേര്, ഓദറ പേര്, പ്രൈസിന് ഇത്രയൊന്നും എഴുതിയ ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ വീണ്ടും റിപ്പോർട്ട് ബുക്ക് ഡീറ്റെയിൽസിൽ പോയി എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെയൊക്കെ വലുപ്പം കുറക്കാം. അതുപോലെ പ്രൈസിൻ്റെ വലുപ്പം ഇത്രയും ആവശ്യമില്ലെങ്കിൽ അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കുറക്കാം. അതിനനുസരിച്ച് ഇവ നീക്കി ഇങ്ങോട്ട് വെക്കാവുന്നതാണ്. ഈ തരത്തിൽ മാറ്റങ്ങൾ വരുത്തി റിപ്പോർട്ട് വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയാൽ ഒരു ഡാറ്റാബേസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭിക്കും. ഇത്തരത്തിൽ സ്കൂളിൻ്റെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റാബേസ് നിർമ്മിക്കുകയും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഫോമുകളും ക്വറികളും റിപ്പോർട്ടുകളും ഉപയോഗിച്ച് അത് ഒരു മെച്ചപ്പെട്ട സോഫ്റ്റ്വെയറാക്കി നിർമ്മിക്കുവാൻ നിങ്ങളും ശ്രമിക്കുക.